ഹലോ ഗൈസ്, ആർഡൻ ബ്രോസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോസാംപ്ലയോ അതോ ഡി കോഡ്സോ ഒന്നും അല്ലാതെ ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അധികം പറഞ്ഞു മോഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യകാല നാടകത്തിന്റെ പിതാവ് ഗ്രീക്കുകാരനായ ഈസ്കലസും ആധുനിക നാടകത്തിന്റെ പിതാവ് ഹെൻറിക് ഇബ്സനുമാണെങ്കിൽ കൂടിയും ലോകത്തിലെ ഏറ്റവും മഹാനായ നാടകരചയിതാവ് എന്നറിയപ്പെടുന്നത് പ്രശസ്തനായ വില്യം ഷേക്സ്പിയർ ആണ്. 15-16 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ച ഷേക്സ്പിയർ പ്രശംസനീയമായ 39 നാടകങ്ങളുടെ രചയിതാവായിരുന്നു. 525 സിനിമകളുടെ റൈറ്റിംഗ് ക്രെഡിറ്റ്സിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ 294 സിനിമകൾ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ അഡാപ്റ്റേഷനാണ്. ഇതിൽ നിന്നും മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിന്ധിയോ എന്ന ഇറ്റാലിയൻ നോവലിസ്റ്റ് എഴുതിയ എ മൂറിഷ് ക്യാപ്റ്റൻ എന്ന കഥയെ ആസ്പദമാക്കി 1603 ഷേക്സ്പിയർ എഴുതിയ നാടകമായിരുന്നു ഒഥെല്ലോ. ഒഥെല്ലോയെ ആസ്പദമാക്കി 1997 ജയരാജ് സംവിധാനം ചെയ്ത് പുറത്തു വന്ന ചിത്രമായിരുന്നു കളിയാട്ടം. ചിത്രത്തിൽ ഒഥെല്ലോയ്ക്ക് സമാനമായ കണ്ണൻ പെരുമലയൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. കൂടാതെ ഒഥെല്ലോയുടെ ഭാര്യയായ ഡെസ്ഡെമോണയെ താമര എന്ന കഥാപാത്രത്തിലൂടെ മഞ്ജു വാര്യറും വില്ലനായ ലഗോയെ പണിയൻ എന്ന കഥാപാത്രത്തിലൂടെ ലാലുമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. കളിയാട്ടം സുരേഷ് ഗോപിക്ക് ആ വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒപ്പം ജയരാജിന് മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡും അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്ത ചിത്രം കൂടിയായിരുന്നു. ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. 16 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുറത്തു വന്ന ഈ നാടകം ഇൻസ്പയർ ചെയ്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ 2001 റിലീസ് ചെയ്ത കണ്ണകി എന്ന ചിത്രം ആന്റണി ആൻഡ് ക്ലിയോപാട്രയുടെ പാർഷ്യൽ അഡാപ്റ്റേഷനാണ്. ലാൽ, നന്ദിതാദാസ്, ഗീതുമോഹൻദാസ്, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായ ഈ ചിത്രത്തിൻ്റെ സംവിധായകനും ജയരാജാണ്. കണ്ണകിയായി നന്ദിതാദാസും നായകൻ മാണിക്കനായി ലാലുമായിരുന്നു അഭിനയിച്ചിരുന്നത്. 1599 601 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഷേക്സ്പിയറുടെ നാടകമാണ് ഹാംലെറ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദൈർഘ്യം കൂടിയതും ലോകസാഹിത്യങ്ങളിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയതുമായ ഒരു നാടകമായിരുന്നു ഇത്. ഹാംലെറ്റ് അഡാപ്റ്റ് ചെയ്ത് മലയാളത്തിലടക്കം പല ഭാഷകളിൽ സിനിമകൾ വന്നിട്ടുണ്ട്. വി കെ പ്രകാശിൻ്റെ സംവിധാനത്തിൽ ഇന്ദ്രജിത്ത്, നിത്യാമേനോൻ, സൈജു കുറുപ്പ്, പത്മിനി കോൽഹാപുരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2012 റിലീസ് ചെയ്ത കർമ്മയോഗി എന്ന ചിത്രം പൂർണ്ണമായും ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷനായിരുന്നു. പ്രിൻസ് ഹാംലെറ്റിന് സമാനമായ രുദ്രൻ കുരുക്കൾ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇന്ദ്രജിത്താണ്. 2011 42nd ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, 16th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തുടങ്ങിയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു കർമ്മയോഗി. 1906 ആദ്യമായി അരങ്ങേറിയ ഷേക്സ്പിയർ നാടകമായിരുന്നു മാക്ബത്ത്. ഈ നാടകം പിന്നീട് സിനിമകളായും നോവലുകളായും കോമിക്കുകളായും അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജയരാജിൻ്റെ നവരസ സീരീസിൽ 5th 2017 റിലീസ് ചെയ്ത വീരം എന്ന ചിത്രം വടക്കൻ പാട്ടുകളിലെ ചന്തുവിൻ്റെ കഥയിൽ നിന്നും ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്നുമായി ഇൻസ്പയർ ചെയ്ത് പുറത്തു വന്ന ചിത്രമാണ്. കുനാൽ കപൂറാണ് ചന്തുച്ചേകവർ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 36 crore ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരുപാട് നിരൂപക പ്രശംസകൾ നേടിയെടുത്തിരുന്നു. 2013 രാജീ രവി ആദ്യമായി സംവിധാനം ചെയ്ത അന്നയും റസൂലും എന്ന ചിത്രം ഒരു ഷേക്സ്പിയർ അഡാപ്റ്റേഷൻ ഒന്നുമല്ലെങ്കിലും അതിലെ അന്ന, റസൂൽ എന്നീ കേന്ദ്ര കഥാപാത്രങ്ങൾ ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത നാടകമായ റോമിയോ ആൻഡ് ജൂലിയറ്റിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.